One India, One Gold Rate. ഇതാണ് മലബാർ പ്രോമിസ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിലേറുമെന്നും വൻ അഴിമതിക്ക് കളമൊരുക്കിയ എൽ ഡി എഫിന്റെ ആഴക്കടൽ കരാർ സംബന്ധിച്ച മുഖ്യമന്ത്രിക്കും ഫിഷറീസ് മന്ത്രിക്കുമെതിരെ സി ബി ഐ അന്വേഷണം കൊണ്ടുവരുമെന്നും കെ മുരളീധരൻ എം പി. സർക്കാരിന്റെ ആഴക്കടൽ മത്സ്യബന്ധന നിയമത്തിനെതിരെ ടി എൻ പ്രതാപൻ നയിക്കുന്ന യു ഡി എഫ് തീരദേശ യാത്രയ്ക്ക് ചോമ്പാലിയിൽ നൽകിയ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ യു ഡി എഫ് വടകര നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ കോട്ടയിൽ രാധാകൃഷ്ണൻ അധ്യക്ഷനായി. കരാറിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യതയില്ല. എൽ ഡി എഫിന്റെ ഭരണ തുടർച്ച വന്നാൽ മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിലെടുത്ത് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരുമെന്നും മുരളീധരൻ പറഞ്ഞു. അപ്പോഴാണ് പിണറായി എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഇങ്ങനെ നോക്കിയപ്പോഴാണ് കടൽ കാണുന്നത്. ആ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഈ കടലാണ് പല പ്രശ്നങ്ങളുടെയും കാരണം. ഇവിടെ ഓക്കി ദുരന്തം ഉണ്ടാക്കി, രണ്ട് മൂന്ന് പ്രളയം ഉണ്ടാക്കി. എന്നാൽ പിന്നെ ഇവരെ അങ്ങ് വിറ്റാൽ കാശുമായി, പിന്നെ ഈ ശല്യവുമില്ല. അങ്ങനെയാണ് അമേരിക്കൻ കമ്പനിയായിട്ടുള്ള EMCC എന്ന കമ്പനിക്ക് ഒരു ധാരണാപത്രം ഒപ്പുവയ്ക്കുന്നത്. എന്താ ധാരണാപത്രം? മീൻ പിടിക്കാനുള്ള അവകാശം, ആ കമ്പനിക്ക് യാർഡുകൾ ഉണ്ടാക്കാനുള്ള അവകാശം, ചുരുക്കി പറഞ്ഞാൽ കടലും നുള്ളി പെറുക്കാനുള്ള അവകാശം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കഴിഞ്ഞ 3 വർഷക്കാലം നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ അനുഭവിച്ച പ്രയാസം ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായി. ഓക്കി ദുരന്തം, ഞാനന്ന് തിരുവനന്തപുരത്തെ MLA. ഒരുപാട് പേര് ദുരന്തത്തിൽ മരണപ്പെട്ടു മത്സ്യത്തൊഴിലാളി. ഞാനൊക്കെ അവിടെ നിരന്തരം സന്ദർശിക്കുമ്പോൾ മരണപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ വീട്ടുകാരുടെ പൊട്ടിക്കടിച്ചിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വീട്ടമ്മമാർ, മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, പിതാക്കന്മാരെ നഷ്ടപ്പെട്ട മക്കൾ, ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട ഭാര്യമാർ, ഇവരുടെ വിലാപങ്ങളാണെന്ന് ആ ഓക്കി ദുരന്തം ഉണ്ടായപ്പോ ഈ മേഴ്സിക്കുട്ടിയമ്മയും മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും കൂടെ ഹെലികോപ്റ്ററിൽ കയറി. ഏത് കടലിൽ എത്ര പേര് താണിട്ടുണ്ടെന്ന് അറിയാം. അത് ഹെലികോപ്റ്റർ ചുറ്റിയടിച്ചു. അപ്പോഴേ മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു, സാറേ ഇവിടെ താണുപോയാൽ പൊന്തുന്നത് വടക്കൻ പ്രദേശങ്ങളിലായിരിക്കും. അങ്ങനെ അവിടെ വെള്ളയിൽ മുതൽ തലശ്ശേരി വരെ വെള്ളയും കിട്ടി. അവിടെ നിന്ന് മരണപ്പെട്ട ശവശരീരങ്ങൾ ഇവരെ ഹെലികോപ്റ്ററിൽ കയറി ചുറ്റി. ആകാശത്തുനിന്ന് കടലിൻ്റെ അകത്തേക്ക് നോക്കിയാൽ അതിൻ്റെ അകത്ത് ആളുകളെ കണ്ടുപിടിക്കാനുള്ള വല്ല ദിവ്യ ദൃഷ്ടി ഉണ്ടായിരുന്നു. ഇതടുത്ത ഈ വിഴിഞ്ഞം തുറമുഖം, പൂന്തുറ തുറമുഖം എന്നൊക്കെ പറഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ തൊട്ടടുത്താണ് കടൽ. സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രി 4 ദിവസം തിരിഞ്ഞു നോക്കിയില്ല. മലയാളക്കരയുടെ മത്സ്യത്തൊഴിലാളികളുടെ ആശയം ആവേശവുമായി മാറിയ ശ്രീ ടി എൻ പ്രതാപൻ എംപി നേതൃത്വം കൊടുക്കുന്ന കടലിന്റെ മക്കളോട് ഇടത് സർക്കാർ കൊണ്ടുവന്ന നയസമീപനങ്ങൾ ഓരോന്നും കാരണം തീരദേശ ജനതയ്ക്ക് അവരോട് അറപ്പും വെറുപ്പുമാണെന്നും ജാഥ ലീഡർ ടി എൻ പ്രതാപൻ കൂട്ടിച്ചേർത്തു. യാനങ്ങൾക്ക് കാലാവധി 8 വർഷമാക്കിയതും മത്സ്യവില്പനയിൽ 5% അഡീഷണൽ കമ്മീഷൻ നടപ്പാക്കുവാനുമായി ഉണ്ടാക്കിയ ഓർഡിനൻസ് തൊഴിൽ ദ്രോഹ നടപടിയാണ്. കടലോര മേഖലയിലെ ഭവന നിർമ്മാണ പദ്ധതി ഇല്ലാതാക്കി ലൈഫ് പദ്ധതിയിൽ ലയിപ്പിച്ചു. സ്ത്രീകളുടെ ക്ഷേമത്തിന് കൊണ്ടുവന്ന തണൽ പദ്ധതി എടുത്തുകളഞ്ഞു. ഇതെല്ലാം കാരണം കടലോര നിവാസികൾക്ക് LDFനോട് വെറുപ്പാണെന്നും അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു. തരകന്മാരെ നമ്മളെ സഹായിക്കാറുണ്ട്. മണ്ണാണ് ഇല്ലാണ്ടാകുമ്പോ, ഡീസൽ ഇല്ലാണ്ടാകുമ്പോ, മാറ്റം കൊടുക്കാൻ കാശില്ലാണ്ടാകുമ്പോ, വല വാങ്ങാൻ കാശില്ല, വല അടക്കാൻ നൂലില്ലാണ്ടാകുമ്പോ, നമ്മൾ സ്വാഭാവികമായും തരകന്മാരെ നമ്മൾ സഹായിക്കും. അതുകൊണ്ട് 5% തരകന്മാരെല്ലായിടത്തും കമ്മീഷൻ എടുക്കേണ്ടത് നമ്മൾ ഒരു അപ്രഖ്യാപിതമായ തീരപ്രദേശത്തെ സാഹചര്യമാണ്. പക്ഷേ അതുകൂടാതെ LDF ഗവൺമെൻറ് ഒരു പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നു. കേരള മെറൈൻ ഫിഷറീസ് റെഗുലേഷൻ ആക്ട് ഭേദഗതി ചെയ്തിരിക്കുകയാണ്. അതും ഗവർണർ ഒപ്പിട്ട ഓർഡിനൻസായി. 5% തരകന്മാരെടുക്കുന്ന 5% കൂടാതെ 5% കമ്മീഷൻ പഞ്ചായത്തിന്, മത്സ്യഫണ്ടിന്, ക്ഷേമനിധി ബോർഡിനുൾപ്പെടെ 5% അഡീഷണൽ കമ്മീഷൻ, ഇൻകം ടാക്സ്,
ലോകത്തിൽ ഇന്ന് വരെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇൻകം ടാക്സ് ഇല്ല. നമ്മുടെ നാട്ടിൽ ഇൻകം ടാക്സ് കൊടുക്കണ ആരാ? അദാനി അംബാനി. എൻ്റെ മുരളിയേട്ടൻ്റെയൊക്കെ നാടായ തൃശ്ശൂരിൽ, പിന്നെ ഈ കല്യാൺ സ്വാമി തുണിക്കട, കല്യാൺ സ്വാമിയുടെ സ്വർണ്ണക്കട, അല്ലെങ്കിൽ മലബാർ ഗോൾഡ്, അവരൊക്കെയാണ് ഈ നാട്ടിൽ ഇൻകം ടാക്സ് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാരികൾ. പാവപ്പെട്ട കടലിൽ പോയി ഈ ചാള മയിലേയും ചെറുമീനും ഒക്കെ പിടിച്ചു വരുന്ന മത്സ്യത്തൊഴിലാളി, അവൻ ഇൻകം ടാക്സ് കൊടുക്കണം. പുതിയ ഓർഡർ ഇറങ്ങി, നിയമം ഭേദഗതി ചെയ്തു, 5% ഇൻകം ടാക്സ്. അങ്ങനെ 5% ഇൻകം ടാക്സ് ഏർപ്പെടുത്തിയ ഈ LDF സർക്കാരിനെ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് വെറുപ്പാണ് വെറുപ്പാണ് വെറുപ്പാണെന്ന് പറയാനാണ് ഈ ജാതകയിലെ മത്സ്യനിമിത്തിനാവാക്യം. പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും കൊടുക്കുന്ന പോലെ 3 ലക്ഷം ആക്കണം വീടിൻ്റെ തുക. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ ഗവൺമെൻറ് 3 ലക്ഷം രൂപ നമുക്ക് പ്രത്യേക ഫിഷറീസ് ഭവന പദ്ധതി ഉണ്ടായി, അത് നിർത്തലാക്കി LDF. നിർത്തലാക്കുക മാത്രമല്ല, അത് ലൈഫിന് ലയിപ്പിച്ചു. ലൈഫ് പദ്ധതി ലയിപ്പിക്കുക മാത്രത്തിൻ്റെ ഭാഗമായി അർഹരായ മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഭവന പദ്ധതി ഇല്ലാണ്ടായി മാറി. ആ ഭവന പദ്ധതി ഇല്ലാണ്ടായി മാറി, കക്കൂസിൻ്റെ പദ്ധതി ഇല്ലാണ്ടായി മാറി, കുളിമുറയുടെ പദ്ധതി ഇല്ലാണ്ടായി മാറി. അത് നിർത്തിയ ഈ LDF ഗവൺമെന്റിനെ നമുക്ക് വെറുപ്പാണ് വെറുപ്പാണ് വെറുപ്പാണെന്ന് തീരദേശ ജനത 1000 നാവോടുകൂടി പറയാണ്. ഉമ്മർ ഓട്ടുമൽ, യു രാജീവൻ, പി അശോകൻ, സജി ജോസഫ്, ഐ മൂസ, സുനിൽ മടപ്പള്ളി, പ്രദീപ് ചോബാല, കെ ബാലനാരായണൻ, മമ്പറം ദിവാകരൻ, വി ഉമേശൻ, ഐഷ ഉമ്മർ, ബാബു ഒഞ്ചിയം, NP അബ്ദുല്ല, ഒ കെ കുഞ്ഞബ്ദുള്ള, പുറന്തോടത്ത് സുകുമാരൻ, VK അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കിട്ടിയല്ലോ, ഇത് തന്നെ നോക്കൂ, ഇതേ നെക്ലസ് അല്ലേ? എക്സ്ക്യൂസ് മീ, ഇത് സെയിം തന്നെയല്ലേ? അതെ മാം, ഇത് ഞങ്ങൾ കൊച്ചിന്ന് വാങ്ങിയതാ. പക്ഷെ മുംബൈയിൽ ഗോൾഡ് റേറ്റിന് വ്യത്യാസം വരില്ലേ? വരാം, പക്ഷേ മലബാറിലല്ല. കാരണം മലബാർ നൽകുന്നു 1 Best Rate for Gold. ഇന്ത്യയിലെ എവിടെയും, കൊച്ചി ആയാലും മുംബൈ ആയാലും, 1 India 1 Gold Rate. പിന്നൊരു കാര്യം, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്, 100% BIS ഹോൾമാർക്ക് ഗോൾഡ്, റെസ്പോൺസിബിളി സോഴ്സ്ഡ്. ഇതാണ് മലബാർ പ്രോമിസ്. നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും. ആക്ച്വലി ഇതെന്റെ മരുമോൾക്കാണ്, സെയിം പീസ് വേണ്ടിയിട്ടാണ്. ഐ ലൈക്ക് ഇറ്റ്. 1 India 1 Gold Rate. ഇതാണ് മലബാർ പ്രോമിസ്.